എൻ്റെ പേര് റോമി ഞാൻ കോയമ്പത്തൂരിൽ ലൂർസ് ലൂർസ്ഫറീൻ ഗാന്ധിപുരം ചർച്ച് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ധ്യാനത്തിന് വന്നത് എനിക്ക് ആക്ച്വലി വയറിൽ ഈ സൈഡ് തുടങ്ങി ഈ സൈഡ് വരെ ഒമ്പത് മുഴകളുണ്ടായിരുന്നു മുഴകളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു മുന്തിരിയില്ല അതിൻ്റെ വലിപ്പത്തിൽ എനിക്ക് ആക്ച്വലി അകത്തായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ തൊടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ എല്ലാം ഫീൽ ആകാൻ പറ്റും അതുപോലെ കുളിക്കുമ്പോഴും ഈ കൈ ഇങ്ങനെ എന്തെങ്കിലും കൈ തൊടുമ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു അസ്വസ്ഥത വരുന്നത് ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് മൊഴിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാനത് ആ സമയത്ത് ഞാൻ ഡോക്ടറിൻ്റെ അടുക്കു പോയി അപ്പോൾ സർജനായിരുന്നു അപ്പോൾ ഞാൻ ഈ ക്യാൻസറിൻ്റെ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ പുള്ളി ഇത് നോക്കിക്കഴിഞ്ഞിട്ടും പുള്ളിയുടെ ടെസ്റ്റിങ് കഴിഞ്ഞിട്ടും പുള്ളി പറഞ്ഞു അതൊരു ക്യാൻസർ അല്ല പക്ഷെ അത് കൂടുതൽ കൂടുതലതിന് ഗ്രോത്ത് ആകുകയാണെങ്കിൽ അതായത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ അതിന് മുഴക്കി പിന്നെ അതിനൊരു വേദനയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടങ്ങനെ വിട്ടു അത് ഈ തുടർച്ചയായിട്ടൊരു ആറു വർഷത്തിൽ ആ രണ്ട് മുഴാന്നുള്ളത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു ഒമ്പത് മുഴകളായി വേദനയില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ പിന്നെ അത് വിട്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു നമുക്ക് പല പല കാര്യങ്ങളും കുളിക്കുമ്പോഴും അതിനൊക്കെ നമ്മൾ തൊടുമ്പോഴും ഒക്കെ ഭയങ്കര അസ്വസ്ഥകളുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിങ്ങനെ ഈ കടലുണ്ടി എൽറൂഹ ധ്യാനകേന്ദ്രത്തിലേക്ക് വരാനിടയായത് എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഈ രോഗശാന്തികളുടെ കാര്യങ്ങൾക്കൊന്നും അത്രയ്ക്കും അറിയില്ല ഇതില്ലായിരുന്നു പക്ഷേ സ്തുതിപ്പ് ഞാൻ ഇവിടുത്തെ ഭയങ്കര ഒരു സ്തുതിപ്പ് ആക്ച്വലി ഒരു വൈകുന്നേരം ഒരു കുർബാന കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര ഒരു കണ്ടിന്യൂസ് സ്തുതിപ്പുണ്ട് അപ്പം ഞാൻ ഈ ചൊവ്വാഴ്ച അച്ഛൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ നിയോഗം ശാരീരിക രോഗങ്ങൾക്കും ഇന്നർ ഹീലിങ് ഇതിനാണെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് ഈ എൻ്റെ രോഗത്തെ ഈ മുഴകളെ ഞാൻ ഫുള്ളായിട്ട് സമർപ്പിച്ചിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു തന്നെ ഇതൊന്ന് തുടനേ അപ്പോൾ ഈ ഒന്നര മണിക്കൂർ സ്തുതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ സ്തുതിക്കുന്നത് ഞാനൊരു സെക്കൻഡ് പോലും വിടാതെ ഫുള്ളായിട്ട് ആ അച്ഛൻ്റെ കൂടെ ആയാലും ഇവിടുത്തെ പാട്ടുകളും പ്രാർത്ഥനകളും കൂടെ ഒന്നര മണിക്കൂർ നിർത്താതെ അങ്ങോട്ട് സ്വദിച്ചു എനിക്ക് അത് കഴിഞ്ഞിട്ട് അച്ഛനും ബ്രദേഴ്സും ഇങ്ങനെ വിളിച്ചു പറയുന്നത് രോഗസൗഖ്യത്തിൻ്റെ കാര്യം അപ്പോൾ ഞാനത് കഴിഞ്ഞിരുന്നപ്പോൾ എനിക്ക് തൊടാൻ പേടിയായാലും തൊട്ട് നോക്കാൻ പേടിയായിരുന്നു കർത്താവ് സുഖപ്പെടുത്തിയോ കാര്യം വിശ്വാസം വന്നാലും എനിക്ക് അത്രയ്ക്കും വന്നില്ലായിരുന്നു ഞാനതുകൊണ്ട് തൊടാണ്ട് തന്നെ ഞാനങ്ങനെ എൻ്റെ ചെയറിലിരുന്നു വിളിച്ചു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത് അവിടെ ബ്രദർ വിളിച്ചു പറഞ്ഞത് ഒരു സഹോദരൻ്റെ വയറ്റിലെ മുഴകൾ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എന്നാണ് ബ്രദറെ വിളിച്ചു പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ വയർ തട്ട് നോക്കുന്നത് ഈ അറ്റം തുടങ്ങി ഈ അറ്റം ഒരു ഒറ്റ മുഴ പോലും ഇല്ലാതെ കർത്താവ് അത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി ഭയങ്കര ഒരു അത്ഭുതമായി പോയി കാര്യം ഇത്രയ്ക്കും ഒരു അത്ഭുതം എനിക്ക് ജീവിതത്തിൽ തന്നെ സംഭവിക്കാനില്ല ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കർത്താവ് എത്ര നല്ലവനെന്ന് എന്ന് രുചിച്ചറിയുവൻ കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം